ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു നടക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്ക് 100 കോടിന്റെ ആസ്തി ഉണ്ട്. ഇല്ല, ഉണ്ടെങ്കിൽ നന്നായിരുന്നു, അത്ര ഇല്ല. ഞാൻ വിശ്വസിച്ചു. രാമൻകുട്ടി തളരരുത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് തെളിയിക്കാനാകാത്ത സേവനത്തിന്റെ പേരിൽ കരിമണൽ കമ്പനി 1.25 കോടി നൽകിയത് എന്തിനാണ് എനിക്കറിയില്ല. കരിമണൽ കമ്പനി എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകിയത്? നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ പോകുന്നു. പാർട്ടി സെക്രട്ടറിയേറ്റും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ബാക്കി ഇനി നിങ്ങൾ എന്ത് വെച്ചാലും ഇതാ ഞാൻ പറയുള്ളൂ. നീ ഒന്നും പണയണ്ട. അത് ശരി. പേടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. പേടി. ഞാൻ രാജിവെക്കാൻ പോവുക. ഭയമാണ്. ഞങ്ങളെ മുഖ്യമന്ത്രിയാണ് വെല്ലുവിളിക്കുന്നത്. മുഖ്യമന്ത്രിയെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. മാധ്യമങ്ങളോട് ഒരു 10 മിനിറ്റ് കൊടുക്കോ, ചോദ്യം ചോദിക്കാൻ. എന്തോ ഞാൻ എന്താ പറഞ്ഞു? മാസ് മറുപടി എന്ന് കൈയടിക്കുന്ന അണികളെ കാണുമ്പോൾ നമുക്ക് പോലും പാവം തോന്നിപ്പോകും. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. അഴിമതിയും നികുതി വെട്ടിപ്പും ഒക്കെ നടന്നാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? പക്ഷേ ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുന്നത് പ്രശ്നമാണ്. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്തരിയൊന്നല്ല. പിണറായി വിജയൻ ഒരു മിത്തല്ല എന്ന് അണികൾ പറയുന്നു. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഇതുവരെ വിശ്വസിച്ചതും പാടി പുകഴ്ത്തിയതൊന്നും കെട്ടുകഥയല്ലെന്നും അദ്ദേഹത്തിന്റെ അണികൾ വിശ്വസിക്കുന്നു. വിശ്വാസം നല്ല. ഇങ്ങനെ ഓമ്പി തിരിഞ്ഞിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് സമാധാനിക്കാം. ഞാൻ പോട്ടെ.